നമസ്കാരം. ഇരവാദം ഷേം കാസയുടെ അതേ പരിപാടി. കൊച്ചു കുട്ടികളെയും സ്ത്രീകളെയും മുമ്പിൽ നിർത്തുക, പിന്നിലൊളിച്ച് ആക്രമിക്കുക, തിരിച്ച് കൈ നിവർത്തൊന്ന് പൊട്ടിക്കുമ്പോൾ അയ്യോ കുഞ്ഞുങ്ങളെ തല്ലിയെന്ന് പറഞ്ഞ് ഇരവാദം നിറക്കുക. പ്രമുഖരായ മതേതര വാദികളുടെയെല്ലാം പ്രൊഫൈലുകളിലൂടെ ഒന്ന് പോയി നോക്കി. പാലാ ബിഷപ്പിനെതിരെ ഛർദ്ദിച്ച് കൂട്ടിയിട്ടുണ്ട്. ലവ് ജിഹാദിനൊപ്പം നർക്കോട്ടിക് ജിഹാദും നടക്കുന്നുവെന്നാണ് പാലാ ബിഷപ്പ് ജോസഫ് കലറങ്ങാട്ട് പറഞ്ഞത്. ഇതിന് സഹായം നൽകുന്ന ഒരു വിഭാഗം കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതിനെതിരെ വന്നല്ലോ ചിലർ വിമർശിക്കാൻ. സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലോ. കത്തോലിക്ക യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാക്കാൻ പ്രത്യേക ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ബിഷപ്പ് ജോസഫ് കലറങ്ങാട്ട് ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ആയുധം ഉപയോഗിക്കാനാവാത്ത സ്ഥലങ്ങളിൽ ഇത്തരം മാർഗങ്ങൾ ഉപയോഗിക്കുന്ന അവസ്ഥയാണ്. അമുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ ലഹരി മരുന്നിന് അടിമയാക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും പറയുന്നുണ്ട്. ലവ് ജിഹാദിന്റെ ഭാഗമായി പല പെൺകുട്ടികളും മതം മാറ്റപ്പെടുന്നു. കത്തോലിക്ക യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാകുന്നു. മുസ്ലിങ്ങൾ അല്ലാത്തവർ ഇല്ലാതാകണമെന്നാണ് ജിഹാദി ഗ്രൂപ്പുകളുടെ ലക്ഷ്യം. ഇതര മതസ്ഥരായ യുവതികൾ ഐഎസ് ക്യാമ്പിൽ എങ്ങനെ എത്തിയെന്ന് പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ മനസ്സിലാകുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇളം പ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ വശത്താക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിലും കോളേജിലും ഹോസ്റ്റലിലും കച്ചവട സ്ഥാപനങ്ങളിലും അങ്ങനെ പൊതുസ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലുമെല്ലാം ജിഹാദികൾ വലവിരിച്ചുവെന്ന് തിരിച്ചറിയണം. നാം ഒരുപാട് വൈകിപ്പോയെന്നും പറയുന്നുണ്ട്. ലവ് ജിഹാദിൽ നിന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് തുല്യമാണെന്നും ഇത്തരക്കാർക്ക് നിക്ഷിപ്ത താല്പര്യമുണ്ടെന്നും പാലാ ബിഷപ്പ് പറയുന്നുണ്ട്. മുസ്ലിം ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പലതരത്തിൽ ശ്രമം നടക്കുന്ന അവസ്ഥ നിലവിലുണ്ട്. ഹലാൽ വിവാദമൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഈ സാഹചര്യത്തിൽ കത്തോലിക്ക കുടുംബങ്ങൾ കരുതിയിരിക്കണമെന്നാണ് ബിഷപ്പ് മുന്നറിയിപ്പ് നൽകിയത്. ഇതിനെതിരെയാണ് രൂക്ഷ വിമർശനം എത്തിയത്. മരുന്നിന് പോലും കേരളത്തിലെ ഐസിസ് ഇൻസിഡന്റുകളെ കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടാനായി പൊങ്ങേണ്ടത് പൊങ്ങിയിട്ടില്ല. മതേതരത്വം എന്നാൽ ഇവർക്ക് ഇന്ത്യയിലും മറ്റു ക്രൈസ്തവ വികസിത രാജ്യങ്ങളിലും മാത്രം മതി, വേറെ ഒരിടത്തും വേണ്ടേ വേണ്ട. ഇവരീ പറയുന്ന സെക്കുലറിസത്തിൻ്റെ എല്ലാം മുകളിൽ നിൽക്കുന്ന സംസ്കാരമാണ് ഭാരതത്തിൻ്റേത് എന്നത് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധ്യമല്ല. കാരണം അടച്ചു വെച്ചിരിക്കുന്ന മനസ്സിലേക്ക് കോരി ഒഴിച്ചിട്ട് കാര്യമില്ല. കണ്ണുണ്ടായാൽ പോരല്ലോ കാണട്ടെ. ഭാരതം എന്നത് ഇൻക്ലൂസീവായ സംസ്കാരമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാത്തിനും എല്ലാവർക്കും അവരുടെ സ്പേസ് നൽകുന്ന സംസ്കാരം. ഇവിടെ വന്നവരെയെല്ലാം ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള സംസ്കാരം, അവരെ ഊട്ടി വളർത്തിയ സംസ്കാരം. അതിനകത്ത് തരവഴി കാണിച്ചവർക്കിട്ട് തിരിച്ച് അതേ ഭാഷയിൽ തന്നെ മറുപടി കൊടുത്തേ പറ്റൂ. ഈ നമ്മളെന്ന് പറയുന്നത് എൻ്റെയോ നിങ്ങളുടെയോ ജീവിതം കൊണ്ട് തുടങ്ങിയതോ അവസാനിക്കുന്നതോ അല്ല. നൂറ്റാണ്ടുകളായി ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു മഹാനദിയാണത്. വർണ്ണശബളമായ സന്തോഷവും ആനന്ദവും സമാധാനവും നിറഞ്ഞ സംഗീതവും നൃത്തവും നാട്യങ്ങളും ചിത്രരചനയും ആഘോഷങ്ങളും കായികാഭ്യാസങ്ങളും വിദ്യാഭ്യാസവും ഗവേഷണങ്ങളും ശാസ്ത്രവും സംസ്കൃതിയും സമാധാനവും തത്വചിന്തയും എല്ലാമുള്ള മഹത്തായ ഒരു സംസ്കാരം. അത് ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. മുക്കാൽ ചക്രത്തിന് ഈ സംസ്കൃതിയെ ചാക്കിൽ കയറ്റാൻ നടക്കുന്നവരോട് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. നമ്മുടെ ചെറുത്തുനിൽപ്പിനെ സെക്കുലറിസം എന്ന ഫാലസി കൊണ്ട് അവർ തടയിടാൻ നോക്കും. നിശബ്ദനും നിർവികാരനും നിഷ്പക്ഷനുമായി നിന്നാൽ അത് അവരുടെ പക്ഷമാണ്. നിശബ്ദനായി ചാക്കിൽ കയറുമ്പോൾ രക്ഷിക്കാൻ ആരുമുണ്ടാവില്ല. ഒന്നേ പറയാനുള്ളൂ, വിദ്യാഭ്യാസമില്ലെങ്കിലും വിവേകമുള്ളവനായിരിക്കുക. നാളെ അവസരം കിട്ടിയെന്ന് വരില്ല. വെബ് ഡെസ്ക്, കത്തുമായി ന്യൂസ്.